ಭಕ್ತಿ ತಾ ಜಗದಂಬೆ ಪ್ರೇಮ ಜಗದಂಬೆ പ്രേമസ്വരൂപം ആത്മസ്വരൂപായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള യഥാർത്ഥ ബന്ധത്തെ എടുത്തു കാട്ടുന്നതാണ് മഹാബലിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. മഹാബലിയുടെ കഥ കൊറോണ കൊണ്ട് വരയുന്ന ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥയുമായി ബന്ധമുള്ളതാണ്. സ്വന്തം കഴിവിലെ ശക്തിയിലും മതിമയങ്ങി എല്ലാം തൻ്റെ ചൊൽപ്പള്ളിയിലാണെന്ന് അഹങ്കരിച്ച മനുഷ്യൻ ഒടുവിൽ ഒരു അണുജീവിയുടെ മുന്നിൽ തകർന്ന് തരിപ്പണമാകുന്നത് നമ്മളെല്ലാവരും കണ്ടിരിക്കുകയല്ലേ. ലോകമെങ്ങുള്ള മനുഷ്യൻ്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു. ഒരളവോളം മഹാബലിയുടെ കാറ്റിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. മൂന്ന് ലോകം കീഴടക്കിയ മഹാബലി സ്വന്തം കഴിവിൽ അഭിമാനിച്ചു. ആ മൂന്നടി മണ്ണ് ദാനം ചോദിച്ച ബാലനോട് ഇത്ര കുറച്ച് ചോദിച്ച് എന്നെ അവമാനിക്കരുതെന്നാണ് മഹാബലി ബാമനോട് പറഞ്ഞത്. കൂടുതൽ ചോദിക്കാൻ മഹാബലി വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അതിന് മറുപടിയായി ആ ബാലൻ പറഞ്ഞത് മഹത്തായ ഒരു ജീവിത സത്യമാണ്, ചെറുതുകൊണ്ട് തൃപ്തിപ്പെടാത്തവൻ എത്ര കിട്ടിയാലും തൃപ്തി വരികയില്ല എന്നാണ്. എനിക്ക് മൂന്നടി മണ്ണ് മാത്രം മതി എന്ന് ആ ബാലൻ ഉറച്ചു പറഞ്ഞു. ഒടുവിൽ മഹാബലിക്ക് രാജ്യം മുഴുവൻ നഷ്ടമായി. താൻ ചെയ്ത പ്രജ്ഞ പോലും പാലിക്കാൻ കഴിഞ്ഞതുമില്ല. അതേപോലെ കൊറോണയുടെ മുന്നിൽ മനുഷ്യൻ തന്നെ നിസ്സാരത തിരിച്ചറിയുകയായിരുന്നു. കാരണം ലോകം മുഴുക്ക നശിപ്പിക്കാൻ ഈ ചെറിയ അണുവിന് സാധിക്കുമെന്നുള്ള എല്ലാം സ്തംഭിച്ച് കളഞ്ഞില്ലേ. അപ്പം നമ്മൾ ഞാൻ എൻ്റേത് എത്ര മനസ്സിലാക്കിയാലും നമ്മൾ പഠിക്കില്ല, എത്ര തിരിച്ചടിച്ചാലും നമ്മൾ പഠിക്കില്ല. പക്ഷെ ഇങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, അത് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മഹാബലി അസുരവൃത്തി എനിച്ചെങ്കിലും അദ്ദേഹം നല്ല മനസ്സുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈശ്വരനെ തന്നെ ലയിപ്പിക്കണമല്ല. മറ്റെല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയാണ്, അഹങ്കാരം മാത്രമാണല്ലോ മനുഷ്യൻ്റെ സൃഷ്ടി. സംഗ്രഹത്തിരിക്കുന്ന മാംസം എടുത്ത് മാറ്റിയാൽ നല്ല നാദം വരും. അപ്പോൾ മഹാബലിയുടെ ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവം കളയണം. ഇത്ര തപസ് ചെയ്താലും ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ച് കിടക്കും. കാരണം ഉപ്പുവെള്ളത്തിൽ നിന്ന് നല്ലവണ്ണം ഒഴിക്കുമ്പോൾ ഉപ്പിൻ്റെ കാഠിന്യം കുറയും, അത് കുടിക്കാൻ വെള്ളം. പക്ഷെ ആ ഉപ്പനത്തില്ലേ. അതുപോലെ മഹാബലിയിൽ നല്ല ഗുണങ്ങളുണ്ട്. അസുരകുലം ജനിച്ചെങ്കിലും അതിനെ രക്ഷിക്കണം. അതിന് തടസ്സം വയ്ക്കുന്ന ഈ അഹങ്കാരമാണ്, ഞാനെന്ന ഭാവം കുറച്ചുണ്ട്. അപ്പം അത് എങ്ങനെ ചെന്നാൽ അത് രക്ഷിക്കാൻ സാധിക്കും, അത് ഗുരുവിനെ അറിയാവുള്ളൂ. മഹാബലി രക്ഷിക്കുകയായിരുന്നു. അഹങ്കാരം തലയിലാണെന്ന് പറയുമല്ലോ, മറ്റെല്ലാം മനസ്സാ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അഹങ്കാരം അത് തലയിൽ കുനിച്ച് തന്നെ മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഗുരുവിൻ്റെ പാദം തലയിൽ വന്ന് സ്പർശിച്ചപ്പോൾ ശങ്കിൻ്റെ മാംസം പോയി. 10 സെൻറ്റ് എൻ്റെ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആളിൽ 10 സെൻറ്റ് വീട്ടിലോ മുഴുക തന്നെ ആയി. അങ്ങനെ മാറുകയാണ് ചെയ്ത്. സത്യത്തിൽ അത് അനുഗ്രഹിക്കുകയായിരുന്നു. അഹങ്കാരം പാതാളത്തിൽ പോയി, മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് പോയി. ജീവൻ ആത്മതത്വത്തിലേക്ക് ഉണർന്നു വന്നപ്പോൾ എന്താ, പൂ വിരിഞ്ഞു. പൂ വിരിഞ്ഞ പരമണമായി ഭംഗിയായി. ഞാൻ വരുമ്പം പാവപ്പെട്ട് മണക്കര വ്യത്യാസമില്ലാതെ പുതിയ വസ്ത്രമിട്ട് കള്ളം പറയരുത്, കഥയെ ഉണ്ടാകരുത്, അങ്ങനെ കുറേ നല്ല എന്തൊക്കെ ഗുണൈശ്വര്യമുണ്ടോ അതൊക്കെ ഉണ്ടാകണമെന്നാണ്. അതാണ് എനിക്ക് കാണേണ്ടത്. അല്ല, തനിക്ക് മോക്ഷം വേണോ പുണ്യം വേണോ എന്ന് ചോദിച്ചരുത്. ലോകത്തിലെല്ലാവരും സന്തോഷമായിട്ട് ചിരിച്ചും കളിച്ചും ഉല്ലസിച്ചും ആടിയും പാടിയും നടക്കുന്നത് കാണാനാണ് ചോദിച്ച വരം. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, തൂക്കിക്കൊല്ലാൻ വിധിച്ചവൻ
തൂക്കുകൊല്ലം കൊണ്ട് നിൽക്കുമ്പോൾ അവസാന നിമിഷവും തന്നാലെ രക്ഷപ്പെടുന്ന ഒരു വാക്ക് കിട്ടാൻ വേണ്ടിയല്ലേ ആഗ്രഹിക്കുന്നത്. ഒരു വാക്കിന് വേണ്ടി കൊതിക്കും. ഇതല്ല, അതൊരു മഹാത്മാക്കൾക്ക് മാത്രമേ ആ ഒരു മനോഭാവം ഉണ്ടാകത്തുള്ളൂ. അവിടെ ഞാനെന്ന ഭാവം ഗുരുവില്ലാണ്ടാക്കിയപ്പോൾ വിത്തിലെ തോട് പൊട്ടിച്ച മഹാവൃക്ഷമായി. അത് വെട്ടുന്നവനും തണൽ കൊടുത്തു, പഴങ്ങൾ കൊടുത്തു, വിത്ത് ബ്രഹ്മം വൃക്ഷബ്രഹ്മമായി മാറി. ആ ഒരു ഭാവത്തിലേക്കാണ് ഉണർത്തിയത്. ആ തത്വം മനസ്സിലാക്കാത്തവരാണ് ഇങ്ങനെ ജാതിയും മതവും മറ്റുള്ളതൊക്കെ പറഞ്ഞിട്ട് കുത്തുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു ഓഫീസിൽ ചെന്നാൽ എങ്ങനെയായിരിക്കും? ഇപ്പോഴും ഉണ്ട് ഓഫീസറും ക്ലർക്കും പ്യൂണും ഒതുക്കുന്നവരും എല്ലാം വ്യത്യാസമുണ്ട്. ഈ ജാതി എന്നുള്ള മാറ്റിയപ്പോൾ ഇപ്പോഴും വേറെ രീതി നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിനാരൊന്നും പറയുകയില്ല. എന്തായാലും ഇല്ല, പറയുന്നവരും അവരുടെ അവരവരുടെ ജാതിയുടെ നാഴത്തെ ആൾക്കാരോട് അവർ അതുപോലെ തന്നെ കാണിക്കുന്നത്. ഒരു കല്യാണം വരട്ടെ, ഒരു കുട്ടിയെന്ന് പ്രേമിക്കട്ടെ, തീർച്ചയായിട്ടും ഉടനെ മനസ്സിനകത്ത് ജാതിയെ വരത്തുള്ളൂ. അക്കാലത്തുണ്ടായിരുന്നു, ശരിയാണ്, അഹങ്കരിച്ചിരുന്ന പഴയ ആൾക്കാർ അത് പറഞ്ഞ് അതിൻ്റെ 10-5 തലമുറ കഴിഞ്ഞിട്ടും ഇട്ടാട്ടിക്കൊണ്ടിരിക്കുന്നത് തെറ്റാണ്. സത്യത്തിൽ ആ താന്ന ജാതിയിലുള്ള ആളെ ആ ബ്രാഹ്മണ ബ്രഹ്മതത്വത്തിലേക്ക് ഉണർത്തുകയാണ് ഉയർത്തുകയാണ് ചെയ്തത്. ആ ഒരു അനുഭവം കൊണ്ട് അദ്ദേഹം പഠിച്ചു എടുത്തെടുത്തിരുന്നും നശിപ്പിച്ചും പോകുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു ഇട്ടിട്ട് പോകുക, ആ ഒരു മനസ്സുണ്ടാക്കിയെടുക്കാൻ നോക്കണേ. ഈ ഒരു അനുഭവം കൊണ്ട് ഓ കാരണ നാദത്തിൽ
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമ നിലയറിയാത്ത നേദാന്ത നിയോഗം നിലയറിയാത്ത നേദാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. അമ്മയുടെ പരമ പവിത്ര പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡം 100-ാമത്തെ സർഗത്തിൽ ശ്രീരാമൻ ഭരതനോട് അയോധ്യയിലെ വിശേഷങ്ങൾ തിരക്കുന്നുണ്ട്. കൊട്ടാരത്തിലുള്ളവരുടെയും ജനങ്ങളുടെയും സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ അനൗപചാരികമാമെന്ന വണ്ണം ഭരണകാര്യങ്ങളെയും നയങ്ങളെയും ഉദ്യോഗസ്ഥന്മാരുടെ നിയമനങ്ങളെയും കുറിച്ചൊക്കെ വളരെ വിശദമായി രാമൻ ഭരതനോട് ചോദിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഭരണാധികാരികൾ ജനനായകന്മാർ സാധാരണയായി ചെയ്യുന്ന തെറ്റുകൾ നീ ഒഴിവാക്കുന്നുണ്ടോ എന്നുകൂടി രാമൻ ഭരതനോട് ചോദിക്കുന്നുണ്ട്, എടുത്തു ചോദിക്കുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്കുക, ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു നല്ല ഭരണാധികാരി ഉപേക്ഷിക്കേണ്ടത്, ത്യജിക്കേണ്ടത്. 14 കാര്യങ്ങളാണ് ശ്രീരാമൻ ഒരൊറ്റ ചോദ്യത്തിൽ ഒറ്റ വാക്കിൽ ഒതുക്കുന്നത്. എന്തൊക്കെയാണ്? 1, നാസ്തിക്യം, നാസ്തികവാദം. നാസ്തികവാദം, ഈശ്വരനില്ല എന്ന് വാദിക്കുക. 2-ാമത്തേത് അനൃതം, കാപട്യം. കാപട്യം, നീ ഒരിക്കലും കാപട്യം കാണിക്കുന്ന ആകരുത്, പ്രോത്സാഹിപ്പിക്കുന്നവനാകരുത് എന്നാണ്. 3, ക്രോധം, ദേഷ്യം, കോപം, നമുക്കറിയാം. 4, പ്രമാദം, ഉദാസീനത. 5, ദീർഘസൂത്രതാം, കാലതാമസം. എന്തിന്? തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഉള്ള കാലതാമസം. അദർശനം, അദർശനം ജ്ഞാനവത, അതായത് അറിവുള്ളവരെ ഒഴിവാക്കൽ. നിന്റെ സഹചാരികളായിട്ട്, നിന്റെ സന്തത സഹചാരികളായിട്ട്, നിന്റെ ഉപദേശകന്മാരിൽ, നിന്റെ മന്ത്രിമാരിൽ അറിവുള്ളവരുണ്ടോ? അതോ അജ്ഞന്മാരാണോ? അറിവുള്ളവരെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്ന്. ആലസ്യം, ജാഗ്രതയില്ലായ്മ. അമ്മ എപ്പോഴും പറയലേ, ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്നത് പോലെ വേണം ജീവിതത്തിൽ നിൽക്കാൻ എന്നമ്മ പറയും. എപ്പോഴും എല്ലായ്പ്പോഴും നമ്മുടെ അതിർത്തിയിലൊക്കെ നിൽക്കുന്ന പട്ടാളക്കാർ തോക്കും പിടിച്ചു നിന്ന് ഉറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? അതേ ജാഗ്രത തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കർമ്മങ്ങളിലും വേണം. അതാണ് രാമൻ ചോദിക്കുന്നത്, നിന്നെ ആലസ്യം ബാധിച്ചിട്ടുണ്ടോ? പിന്നൊന്ന് ചോദിക്കുന്ന അടുത്തത് 8-ാമത്, പഞ്ചവൃത്തിതാം, നിനക്ക് സുഖലോലുപത വന്നുപെട്ടിട്ടുണ്ടോ? ഇന്ദ്രിയ സുഖങ്ങളിലുള്ള അമിതഭ്രമം നിന്നെ ബാധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മറ്റൊന്നെന്താണ്? ഏകചിന്തനം അർത്ഥാനാം, നീ രാജകൊട്ടാരം നിൽക്കുന്ന ആ പരിസര പ്രദേശമില്ലേ, പ്രദേശം അവിടെ മാത്രമാണോ നിൻ്റെ വികാസ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നത്? എന്തൊരർത്ഥവത്തായ ചോദ്യങ്ങളാണിതെല്ലാം. 10-ാമത്തെ കാര്യം, മന്ത്രണം അനർത്ഥജ്ഞ, മന്ത്രണം അനർത്ഥജ്ഞ, പ്രയോജനമില്ലാത്ത പ്രവൃത്തികളിൽ
നിപുണന്മാരുമായി കാര്യാലോചന ചെയ്യുക. അതിൽ നീ പോയി പെടുന്നുണ്ടോ എന്നാണ്. 11 അനാരംഭം നിശ്ചിതാനാം, തീരുമാനങ്ങൾ നടപ്പാക്കാൻ. തീരുമാനങ്ങൾ എടുത്താൽ മാത്രം പോരായാലും, കൃത്യസമയത്ത് തീരുമാനങ്ങൾ എടുത്താൽ മാത്രം പോരാ, തീരുമാനങ്ങൾ നടപ്പാക്കാൻ നീ പരാജയപ്പെടുന്നുണ്ടോ കൃത്യസമയത്ത് നടപ്പാക്കാൻ. 12 അപരിരക്ഷണം മന്ത്രസ്യ എന്നുള്ളതാണ്. അപരിരക്ഷണം മന്ത്രസ്യ, രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവില്ലായ്മ, അത് നിന്നെ ബാധിച്ചിട്ടുണ്ടോ? ഒരിക്കലും അത് ഉണ്ടാകരുത് എന്നാണ്. അപ്രയോഗം മംഗളം, ശുഭദിനങ്ങൾ ആചരിക്കാൻ ഉപേക്ഷ കാട്ടുന്നുണ്ടോ? 14 പ്രത്യുദ്ധാനം സർവതഃ, എല്ലാ ശത്രുക്കളെയും ഒരേ സമയത്ത് ഒരേപോലെ നേരിടാൻ പുറപ്പെടുക, അതാണ് പ്രത്യുദ്ധാനം സർവതഃ എന്ന്. അങ്ങനെ എല്ലാ ശത്രുക്കളെയും ഒരുപോലെ ആക്രമിക്കാനും കീഴടക്കാനും പോയാൽ അത് അബദ്ധമാണ്, അത് പരാജയത്തിലെ അവസാനിക്കും, ദുരിതത്തിലെ അവസാനിക്കും. അങ്ങനെ നീ ചെയ്യുന്നുണ്ടോ? എന്ത് അർത്ഥവത്തായ കാര്യങ്ങളാണിത്! ഇത് ത്രേതായുഗത്തിൽ മാത്രമാണോ പ്രായോഗികം നടപ്പാക്കേണ്ടത്? ഒരിക്കലുമല്ല. ഒരു നല്ല മനുഷ്യനാകാൻ പോലും ഈ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെയെങ്കിലും അനുഷ്ഠിക്കണം. അപ്പോൾ പിന്നെ ഒരു രാജ്യത്തിൻ്റെ, ഒരു ദേശത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരികൾക്ക് ഈ ഗുണങ്ങൾ വേണ്ടേ? വീണ്ടും ഭഗവാൻ ശ്രീരാമൻ ചോദിക്കുകയാണ്, കച്ചിൻ നിദ്രാവശം നൈഷി കശ്ചിത് കാലേവ ബുദ്ധ്യസേ കച്ചിച്ചാപര രാഷ്ട്രേഷു ചിന്തയസ്യർത്ഥ നൈപുണ്യം. ഇതാണ് ചോദിക്കുന്നത്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നീ കൂടുതൽ സമയം ഉറങ്ങുന്നുണ്ടോ? അതായത് ഉറക്കത്തിന് അടിമയാകുന്നുണ്ടോ? കൃത്യസമയത്ത് എഴുന്നേൽക്കാതിരിക്കുകയും ചെയ്യുന്നില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ കുഞ്ഞേ? യഥാകാലം ഉണർന്ന് ജാഗ്രതയിൽ വർത്തിക്കുന്നില്ലേ? രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അന്നന്ന് നിർവഹിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാറില്ലേ? എന്താണ് ഈ രാത്രിയുടെ അന്ത്യയാമം? അമ്മ പറയും, രാത്രി എന്ന് പറഞ്ഞാൽ അതായത് ഒരു 12 ശേഷം എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. അതായത് അന്തരീക്ഷത്തിൽ ആവശ്യമില്ലാത്ത ചിന്തകളില്ലാത്ത ഒരു സമയമാണ്. കാരണം മനുഷ്യൻ ഉണർന്നിരിക്കുമ്പോഴാണല്ലോ ഈ ചിന്തകൾ. ചിന്തകളെന്ന് പറയുന്ന എന്താണ്? എല്ലാ വിധത്തിലുള്ള ചിന്തകളും. അവനെ പറ്റിക്കണം, ഇവനെ തല്ലണം, മറ്റവനെ കൊല്ലണം, അവന് കാല് വാരണം, ഇവന് ഭാരം വെക്കണം, ഇടയ്ക്കിടയ്ക്ക് സ്നേഹം വേണം, കാരുണ്യം വേണം എന്നൊക്കെ പറയുന്ന ചില ചിന്തകളൊക്കെ വന്നു പോകും. വളരെ നൈമിഷികമായിട്ട് വന്നു പോകും. ഈ ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ മാത്രമല്ല നടക്കുന്നത്, ഇത് സ്പന്ദനങ്ങളായി, വളരെ വളരെ സൂക്ഷ്മ സ്പന്ദനങ്ങളായി, വാക്കുകളിലൂടെ, നമ്മുടെ നോട്ടത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ ഒക്കെ ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കും. അത് തന്നെ വലിയ അമ്മ പറയും, നമ്മൾ ഈ വളരെ ഫെയ്റ്റഡായിട്ടുള്ള, അതായത് വളരെ മാരകമായ ആയുധങ്ങളെക്കുറിച്ച്, ഇപ്പോൾ ഹൈഡ്രജൻ ബോംബ്, ആറ്റം ബോംബ്, ഇതൊക്കെയാണ് വളരെ മാരകമായ ആയുധങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ അതിലും മാരകമായ ഒന്നാണ് ഇങ്ങനെയുള്ള ദുഷ്ചിന്തകൾ. അതുണ്ടാക്കുന്ന തരംഗം, അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന തരംഗങ്ങൾ അതിലും സൂക്ഷ്മമാണ്, ശക്തമാണ്. സൂക്ഷ്മമാകുന്തോറും ശക്തിയും കൂടും. അപ്പോൾ രാമൻ എന്തുകൊണ്ടാണ് ഈ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അന്നന്ന് നിർവഹിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി നീ ചിന്തിക്കാറില്ലേ എന്ന് ചോദിക്കുന്നത്? കാരണം ആ സമയത്ത് മനസ്സ് താരതമ്യേന ശാന്തമായിരിക്കും. എല്ലാവരും ഉറങ്ങുകയാണ്, ചിന്തകളൊന്നും ഈ അന്തരീക്ഷത്തിൽ ആവശ്യമില്ലാത്ത പ്രക്ഷുബ്ധത സൃഷ്ടിക്കുന്നില്ല. പൂക്കൾ വിരിയുന്ന സമയം, ഇതെല്ലാം കൂടി മനസ്സിന് നല്ലൊരു സുഖവും ഏകാഗ്രതയും ശാന്തിയും കിട്ടും. ആ സമയത്ത് ചിന്തിച്ചാൽ പല നൂലാമാല പിടിച്ച പ്രശ്നങ്ങൾക്കും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് സമാധാനം കിട്ടും. കാരണം നമ്മുടെ മനസ്സും ശാന്തമാണ്.